രണ്ട് തരത്തിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യണം. ഒന്ന് ഇമ്പോർട്ടൻസിനനുസരിച്ച്, രണ്ടാമത് സുഖസൗകര്യങ്ങളനുസരിച്ച്. അങ്ങനെയാണ് ഈ പോസ്റ്റുകളെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ സീനിയർ ആകുന്നതോടും നമ്മൾ ഇമ്പോർട്ടൻ്റ് ഉള്ള രാജ്യങ്ങളിൽ പോകും, പക്ഷെ ജൂനിയർ ആയിട്ടിരിക്കുമ്പോൾ ചെറിയ രാജ്യങ്ങളിൽ പോകേണ്ടി വരും. ഞാൻ ഭൂട്ടാനിൽ പോയി, ജപ്പാൻ കഴിഞ്ഞ ഉടനെ ഞാൻ ഭൂട്ടാനിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ ജപ്പാനിലുണ്ടായിരുന്ന എല്ലാ സുഖസൗകര്യങ്ങളും ഇട്ടിട്ട് ഭൂട്ടാൻ ഒരു 50 വർഷം പുറകിലുള്ള ഒരു രാജ്യത്തിലേക്ക് പോവുക. അപ്പൊ അങ്ങനെ ഈ ഇമ്പോർട്ടൻസ് ഒരു വശത്ത്, സുഖസൗകര്യങ്ങൾ മറ്റൊരു വശത്ത്, അതിന്റെ ഒരു ബാലൻസ് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ നമ്മൾ വളരെ സീനിയർ ആയി കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ന്യൂയോർക്കിൽ നിന്ന് വാഷിംഗ്ടണിൽ പോയി, വാഷിംഗ്ടണിൽ നിന്ന് വിയന്നയിൽ പോയി. അതേസമയത്ത് ചെറുപ്പമാണെങ്കിൽ നമുക്ക് പ്രയാസമുള്ള രാജ്യങ്ങളിലും പോകേണ്ടതായിട്ട് വരും. അങ്ങനെ ഞാൻ ഭൂട്ടാനിൽ പോയി, മോസ്കോയിൽ പോയി, ഫിജിയിൽ പോയി. അങ്ങനെ ഇപ്പോൾ ഒരു മിക്സാണ് ഇതെല്ലാം കൂടെ. അപ്പോൾ സ്പെഷ്യലൈസ് ചെയ്യും. ചിലർ ചൈന സ്പെഷ്യലൈസ് ചെയ്യുന്നവരാണെങ്കിൽ രണ്ടോ മൂന്നോ തവണ ചൈനയിൽ പോകും. ഞാൻ ജാപ്പനീസ് സ്പെഷ്യലൈസ് ചെയ്തെങ്കിലും ജപ്പാനിൽ പിന്നെ പോയില്ല, കാരണം യു എന്നിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത് ഞാൻ ജപ്പാനിൽ പോയില്ല. പോയി പല തവണ, പക്ഷെ അംബാസഡറായിട്ട് പോയില്ല, കാരണം ഞാനിപ്പോഴത്തേക്ക് ഒരു യു എൻ സ്പെഷ്യലിസ്റ്റായിട്ട് മാറി. അപ്പം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകാം. അതൊന്നും ഇപ്പോഴും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാവുന്നതല്ല. പക്ഷെ ഫോറിൻ സർവീസ് എപ്പോഴായാലും എവിടെ പോയാലും അവിടെ കിട്ടുന്ന എല്ലാ സുഖസൗകര്യങ്ങളും നമുക്ക് കിട്ടും, ആ രാജ്യത്തിൻ്റെ ലെവൽ. അതുപോലെ അവിടെ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതിൽ നമുക്ക് സ്റ്റേറ്റസ് ഉണ്ട്, നമുക്ക് പ്രിവിലേജസ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതെല്ലാം ഏത് രാജ്യത്ത് പോയാലും, ഇപ്പം മൊസാംബിക്കിൽ പോയാലും തുമ്പക്തുവിൽ പോയാലും എവിടെ പോയാലും നമുക്ക് പ്രാധാന്യമുണ്ട്. അതാണ് ഫോറിൻ സർവീസിന്റെ ഒരു പ്രത്യേകത. ഒരു ഇത് നമ്മളൊരു റാങ്കിലെത്തി കഴിയുമ്പോൾ ഗവൺമെന്റ് നിങ്ങളെ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്. ഇപ്പൊ യു എന്നിൽ പോകുന്ന ആളുകൾക്ക് ചില പ്രത്യേക ആവശ്യമുണ്ട്. നല്ലപോലെ സംസാരിക്കുന്നവരായിരിക്കണം, നല്ല തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളവരോട് കഴിയണം. കാരണം 193 രാജ്യങ്ങളോട് ഒരേ സമയത്ത് സംഭാഷണം ചെയ്യല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എബിലിറ്റി ഉണ്ടെന്ന് കണ്ടാൽ അവര് ഈ ന്യൂയോർക്കിലോ അല്ലെങ്കിൽ വിയന്നയിലോ അല്ലെങ്കിൽ ജനീവയിലോ അല്ലെങ്കിൽ നൈറോബിയിലോ പോസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ എനിക്ക് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ മൂന്നാമത്തെ പോസ്റ്റിംഗ് ആയിരുന്നു ന്യൂയോർക്കിൽ. അപ്പോൾ ന്യൂയോർക്കിൽ പോകുമ്പോൾ നമുക്ക് യു എന്നെ പറ്റി ഒന്നും വലിയ അറിവൊന്നുമില്ല. പക്ഷെ എനിക്ക് അത് യു എൻ ഡിപ്ലോമസി അല്ലെങ്കിൽ മൾട്ടിലാറ്ററൽ ഡിപ്ലോമസിയിൽ താല്പര്യമുള്ളതുകൊണ്ട് അത് കഴിഞ്ഞിട്ടും, ന്യൂയോർക്ക് കഴിഞ്ഞിട്ടും ഞാൻ അതുപോലെയുള്ള പോസ്റ്റുകൾക്ക് ആവശ്യപ്പെട്ടു. അപ്പോൾ എപ്പോഴും ന്യൂയോർക്കിൽ ഇരിക്കാൻ പറ്റില്ല. അവിടെ ഞാൻ രണ്ട് തവണ ന്യൂയോർക്കിലിരുന്നു, 6 വർഷം. 3 വർഷം ആദ്യം, പിന്നെ 3 വർഷം അംബാസഡറായിട്ടിരുന്നു. അതേസമയത്ത് നൈറോബിയിലും ഉണ്ട് യു എൻ. അപ്പം നൈറോബിയിൽ പോയാൽ അവിടെ റെപ്രസെൻറ്റേറ്റീവ് ടു ദ യു എൻ ആണ്. വിയന്നയിലെ പ്രധാന ജോലി യു എൻ ആണ്, അറ്റോമിക് എനർജി ഏജൻസി. അപ്പം ഇങ്ങനെ 3 യു എൻ ക്യാപിറ്റലിൽ അംബാസഡറായിട്ടിരിക്കാനുള്ള കഴിവ് എനിക്ക്, ഭാഗ്യം എനിക്കുണ്ടായിരുന്നു. അത് ഞാൻ തന്നെ തീരുമാനിച്ചതല്ല. നമുക്ക് പ്രിഫറൻസ് കൊടുക്കാം ഓരോ പോസ്റ്റിങ്ങിൽ, നമുക്ക് ഏത് പോസ്റ്റിംഗ് വേണം. അപ്പോൾ അവർ ചിലതൊക്കെ ഓഫർ ചെയ്യും, നമ്മളത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ വേറൊരെണ്ണത്തിന് ആവശ്യപ്പെടാം. അവസാനം അവർ തീരുമാനിക്കും എവിടെ പോകണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഭാഗ്യമുള്ളത് കൊണ്ട് എനിക്ക് 3 എന്താണ് യു എൻ അസൈൻമെന്റ്സ് കിട്ടി, അല്ല 4 ചാക്ലേ. 2 തവണ ന്യൂയോർക്കിലും 1 തവണ നൈറോബിയിലും 1 തവണ വിയന്നയിലും. ഇത് വളരെ എക്സെപ്ഷണലാണ്. ഇതുപോലെ വേറൊരു IFS ഓഫീസർ ഉണ്ടെന്ന് തോന്നുന്നില്ല, കാരണം അവരൊക്കെ ഇതിനിടയിൽ മറ്റു രാജ്യങ്ങളിലൊക്കെ പോയി. അപ്പൊ അതുകൊണ്ട് എൻ്റെ ഒരു പ്രത്യേക കേസാണ്. ഏറ്റവും കൂടുതൽ യു എൻ എക്സ്പീരിയൻസ് ഉള്ള ഇന്ത്യയിലെ ഇന്ന് വരെയുള്ള ഏറ്റവും കൂടുതൽ യു എൻ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡിപ്ലോമാറ്റാണ് ഞാൻ. അത് എൻ്റെ താല്പര്യം ഒരു വശത്തും, അതുപോലെ ഗവൺമെന്റ് എന്നെ കൊണ്ട് എന്ത് ചെയ്യിക്കണമെന്ന് അവർ വിചാരിച്ചതിൻ്റെ ഒരു കോയിൻസിഡൻസ് കൊണ്ടാണ് അത് സംഭവിച്ചത്. അതെല്ലാവർക്കും സംഭവിക്കണമെന്നില്ല.